നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വഴുതന ചമ്മന്തിയാണ്. വളരെ വെറൈറ്റി ടേസ്റ്റാണ്, ഒരു വെറൈറ്റി റെസിപ്പി, എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റിയ സിമ്പിളായൊരു വഴുതന ചമ്മന്തി. എല്ലാവരും മുഴുവൻ വീഡിയോ ഫുള്ള് കാണുക, എന്നിട്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, എല്ലാവരും പരീക്ഷിക്കുക. അപ്പോൾ ഇതുണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ കുറച്ച് ചീരുള്ളി, കുറച്ച് മുളക്. ഇത് നമ്മളെ വീട്ടിലുണ്ടായ മുളകാണ്. ശരിക്ക് ചീരപ്പറങ്കിയാണ് നല്ലത്. നമ്മളവിടെ ചീരപ്പറങ്കിയൊക്കെ ഇപ്പോൾ വേനലായതുകൊണ്ട് ഉണങ്ങിപ്പോയി. ഇപ്പോൾ ഇത് കുറച്ചുകൂടി മുളക്, എരിവുള്ള മുളക് തന്നെയാണ്. പിന്നെ ഒരില്ലി കറിവേപ്പിൻ്റെ അല്ലാതെ ഒരില്ലി നമ്മൾ ഷോക്ക് വെച്ചതാണ്. പിന്നെ പുളി, പുളി നാടൻ പുളി വെള്ളത്തിലിട്ടിട്ട് ആ വെള്ളമാണ് നമുക്ക് വേണ്ടത്. പിന്നെ പപ്പടം, പിന്നെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് വഴുതന, വഴുതനങ്ങ, ചമ്മന്തി. അപ്പോൾ നമ്മൾ ആദ്യം വഴുതന ചുട്ടെടുക്കാൻ പോവാണ്. നമ്മൾ ഗ്യാസിലാണ് ചുട്ടെടുക്കണത്. വഴുതനങ്ങ ഇങ്ങനെ ഗ്യാസിൽ വെച്ച് കൊടുത്താൽ മതി, അത് ചുട്ട് വരും. അത് ഇങ്ങനെ നമുക്ക് ചുടാൻ പറ്റുള്ളൂ. അടുപ്പിൽ കാണാലും അടുപ്പൊന്നും ഇപ്പം നമ്മൾ ഉപയോഗിക്കാത്തതുകൊണ്ട് ഗ്യാസാണല്ലോ. ഇത് ടൈം എടുക്കും, നല്ല ടൈം എടുക്കും. കാരണം വഴുതനങ്ങ ചുട്ടിട്ട് അത് വെന്ത് വരണം, നല്ല വേവായി വരണം. ഇപ്പം നമ്മൾ വഴുതനങ്ങ റെഡി ആയിട്ടുണ്ട്. ഇനി വഴുതനങ്ങ മാറ്റി വെക്കുക, നമുക്ക് പപ്പടം പൊരിക്കണം. ഒരു കരിവേപ്പിൻ്റെ ഇല നമുക്കിടണം. അത് ഏതായാലും പച്ചക്കിടണ്ട, ഒന്ന് ഒന്നത് വാട്ടിയെടുക്കാം, വാട്ടിയെടുത്തിട്ട് ഇടാം, എങ്ങനെയുണ്ട് നോക്കാമല്ലോ. അപ്പം ഞാൻ അടുത്തതായിട്ട് നമ്മൾ ഉള്ളിയും ഉള്ളിയും മുളകും കൂടി ചതച്ചെടുക്കുക. നമ്മളെ കുക്കറിൽ റെഡിയാണ്. നമ്മളെ ചുട്ട കരിവേപ്പിൻ്റെ ഇല ഇടിക്കാൻ പോകണം, അതൊന്ന് ചതച്ചെടുക്കണം. വഴുതനങ്ങൻ്റെ തോല് പൊളിക്കുക, വഴുതനങ്ങ പൊളിച്ചെടുക്കുക. ആ വഴുതനങ്ങ നമ്മളൊരു ബോൾക്ക് മാറ്റിയിട്ട് നമ്മളത് ഉടച്ചെടുക്കുക, നല്ല അടിപൊളിയായിട്ട് ഉടച്ചെടുക്കുക. നല്ല ചതഞ്ഞിട്ടോ. ഇനി ആ വഴുതന ചതച്ചേക്ക് നമ്മളെ ചീരുള്ളിയും പറമ്പി ചീരാപ്പറമ്പി നമ്മളെ മുളക് അരച്ചത് അതിലേക്ക് ചേർക്കുക. നമ്മളെ കരിവേപ്പിൻ്റെ ഇല അതും ചേർക്കുക, നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. ഇനിയൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ച് പുളി, നാടൻ പുളിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. മതിയോ, മതിയോ, ഞാൻ ഇളക്കി. ഇനിയൊക്കെ പപ്പടം, നമ്മൾ റെഡിയാക്കി വെച്ച പപ്പടം പൊടിച്ചിട്ട് അതിൽ ചേർക്കുക. രണ്ട് പപ്പടമാണ് നമ്മൾ ഇടാൻ പോകുന്നത്. പറ്റ പൊടിക്കണ്ട്. ഈ പപ്പടം ഇട്ട് കഴിഞ്ഞ് മിക്സ് ആക്കിയതിൻ്റെ ശേഷം വേണമെങ്കിൽ ടേസ്റ്റ് നോക്കുക. എന്നിട്ട് ഉപ്പ് ആൾക്ക് കാരണം പപ്പടം ഇടുമ്പോൾ ചിലപ്പോൾ ഉപ്പ് ഉണ്ടാവും, അഥവാ അത് ഉപ്പ് പോരാ തോന്നുന്നവർക്ക് വേണമെങ്കിൽ കുറച്ച് ഉപ്പ് ഇടാം. ഉപ്പ് കുറച്ച് കമ്മിയാന്ന് തന്നെയാണ് നമ്മളെ അഭിപ്രായം. അതുകൊണ്ട് കുറച്ച് ഉപ്പ് നമ്മൾ ഇടുന്നുണ്ട്. അപ്പോൾ ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായി മിക്സ് ചെയ്യാറുള്ളു. അപ്പം ഇനി കുറച്ച് വെളിച്ചെണ്ണ കൂടി വെച്ചാൽ നമ്മളെ ചമ്മന്തി റെഡിയായി. ഇപ്പം നമ്മളെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതിലൊരു കാര്യം പറയാനുള്ളത് വെച്ചാൽ അത്ര മുളകിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. ഞങ്ങൾ മുളക് കൂടുതൽ ഉപയോഗിക്കണോണ്ടാണ് അത്ര മുളക് ഇട്ടത്. ഒരു അഞ്ചോ ആറോ മുളകിൻ്റെ ആവശ്യം ഉണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാവരും ചമ്മന്തി വീട്ടിൽ ട്രൈ ചെയ്യുക, നല്ല ടേസ്റ്റ് ഉണ്ടാവും. ചോറിൻ്റെ ഒപ്പം കഞ്ഞിൻ്റെ ഒപ്പം ഒക്കെ കൂട്ടാൻ പറ്റിയ നല്ല അടിപൊളി ഒരു വെറൈറ്റി വെറൈറ്റി ടേസ്റ്റുള്ളൊരു ചമ്മന്തി, വഴുതന ചമ്മന്തി. അപ്പം ഇനി പ്രത്യേകം പറയണ്ടല്ലോ, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുക. ഇനി അടുത്തൊരു റെസിപ്പി ആയിട്ട് നമ്മൾ വീണ്ടും കാണുന്നതായിരിക്കും.